ഹലോ സ്റ്റുഡൻസ്, ഈ സെഷനിൽ നമ്മൾ പരിശോധിക്കുന്നത് ഫയൽ ഫോർമാറ്റ്സിനെ പറ്റിയാണ്. ഫോട്ടോഗ്രാഫിയിൽ ഫയൽ ഫോർമാറ്റ്സ് ക്യാമറയിലെ ചിത്രീകരണം മുതൽ അതിൻ്റെ പബ്ലിക്കേഷൻ അല്ലെങ്കിൽ പ്രിൻറ്റിംഗ് വരെയുള്ള ഘട്ടങ്ങളിൽ വ്യത്യസ്ത ഫയൽ ഫോർമാറ്റുകൾ ഉപയോഗിക്കാറുണ്ട്. പല സാഹചര്യങ്ങളിൽ പല ഉപയോഗങ്ങൾക്ക് പലതരം ഫയൽ ഫോർമാറ്റുകളാണ്, ഡിജിറ്റൽ ഫയൽ ഫോർമാറ്റുകളാണ് ഉപയോഗിക്കുന്നത്. ക്യാമറയിൽ ചിത്രം പകർത്തുമ്പോൾ അതിലുണ്ടാകുന്ന അനലോഗ് ഡേറ്റ, അതായത് ക്യാമറയുടെ സെൻസറിലുള്ള പിക്സൽസിലേക്ക് ലൈറ്റ് പതിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇലക്ട്രോണിക് ഡേറ്റയുണ്ട്. ആ ഇലക്ട്രോണിക് ഡേറ്റ അല്ലെങ്കിൽ അഥവാ അനലോഗ് ഡേറ്റയെ അനലോഗ് ടു ഡിജിറ്റൽ കൺവെർട്ടർ എന്ന് പറയുന്ന ഒരു ഉപകരണം ഉപയോഗിച്ചിട്ടാണ് ഡിജിറ്റൽ ഫോർമാറ്റിലേക്ക് കൺവെർട്ട് ചെയ്യുന്നത്. ക്യാമറയിലെ സോഫ്റ്റ്വെയർ അതിനെ ഏതെങ്കിലും ഒരു ഫയൽ ഫോർമാറ്റിലേക്ക് കൺവെർട്ട് ചെയ്യുന്നു. ആ ഫയൽ ഫോർമാറ്റാണ് നമ്മൾ പിന്നീട് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർസിലോ അല്ലെങ്കിൽ വ്യൂയിങ് സോഫ്റ്റ്വെയറിലോ ഒക്കെ ഇട്ട് ഏതെങ്കിലും ഉപകരണങ്ങൾ നമുക്ക് കാണാനായിട്ടും അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യാനായിട്ടും അതുപോലെ പ്രിൻ്റ് ചെയ്യാനൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഡിജിറ്റൽ ഫയൽസ് റെൻഡർ ചെയ്യുന്ന ഫയൽ ഫോർമാറ്റുകൾ ധാരാളമുണ്ട്. ഓരോന്നിൻ്റെയും ഉപയോഗവും ഓരോന്നിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും നമുക്ക് പരിശോധിക്കാം. ഏറ്റവും പോപ്പുലറായിട്ടുള്ള ഫയൽ ഫോർമാറ്റ്സ് ജെയ്പെഗ് ഫോർമാറ്റ്, ടിഫ് ഫോർമാറ്റ്, അതുപോലെ ക്യാമറയിൽ ഷൂട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന റോ ഫോർമാറ്റ്, അതുപോലെ ഡി എൻ ജി ഫോർമാറ്റ്, വെബിൽ വളരെ പോപ്പുലറായിട്ടുള്ള പി എൻ ജി, ജിഫ് ഫോർമാറ്റുകൾ, വിൻഡോസിൻ്റെ പിറ്റ് മാപ്പ് ഇമേജ് ഫോർമാറ്റ്, ഫോട്ടോഷോപ്പ് ഡോക്യുമെൻറ്റുകൾക്കുള്ള പി എസ് ഡി ഫോർമാറ്റ് എന്നിവയാണ്. നമുക്ക് ഓരോന്ന് പരിശോധിക്കാം. ജെയ്പെഗ് എന്നുള്ള പേര് അല്ലെങ്കിൽ ജെ പി ജി എന്ന് ഉള്ള പേര് നമുക്കെല്ലാം പരിചിതമാണ്. ഏറ്റവും കോമൺ ആയിട്ട് ഡിജിറ്റൽ ക്യാമറയിലുള്ള ഫോർമാറ്റും അതുപോലെ ഇൻ്റർനെറ്റിൽ ഏറ്റവും കൂടുതൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഫോർമാറ്റ്, നമ്മളേറ്റവും കാണുന്ന ഇമേജസിൽ ഏറ്റവും കൂടുതൽ ഇമേജസും ഷൂട്ട് ചെയ്തിരിക്കുന്നതും ഒരുപക്ഷെ അത് കാണുന്നതുമൊക്കെ ജെയ്പെഗ് ഫോർമാറ്റിലാണ്. ഏതാണ്ട് എല്ലാ ഡിജിറ്റൽ ക്യാമറാസിനും ജെയ്പെഗ് ഫോർമാറ്റിൽ ഷൂട്ട് ചെയ്യാനുള്ള പൊട്ടൻഷ്യലുണ്ട്. സാധാരണ നമ്മൾ മൊബൈലിലോ അല്ലെങ്കിൽ കോമ്പാക്ട് ക്യാമറകളിലോ ഡിജിറ്റൽ ഡി എസ് എൽ ആർ അല്ലെങ്കിൽ മിറർലെസ് ക്യാമറകളിലൊക്കെ ചിത്രീകരിക്കുന്ന ഷോട്ടുകൾ ഭൂരിപക്ഷവും ജെയ്പെഗിലുള്ളതായിരിക്കും. നമ്മുടെ പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ടും സോഷ്യൽ മീഡിയ ഷെയർ ചെയ്യാനായിട്ടും ആൽബംസ് അല്ലെങ്കിൽ ചെറിയ പ്രിൻ്റുകളൊക്കെ എടുക്കാൻ ഉപയോഗിക്കുന്ന അതെല്ലാം ഫോട്ടോ ജേണലിസ്റ്റിൽ ഫോട്ടോഗ്രാഫേഴ്സ് ധാരാളം ഗ്രാഫ്സ് എടുക്കുന്ന ഇവൻറ്റ് ഫോട്ടോഗ്രാഫേഴ്സും ഫോട്ടോ ജേണലിസ്റ്റുകളൊക്കെ പലപ്പോഴും ജെയ്പെഗ് രീതിയിൽ ഫോട്ടോസ് എടുക്കാറുണ്ട്. വലിയ പ്രിൻ്റ് ആവശ്യം ഇല്ലാത്ത വർക്കുകൾക്കൊക്കെ ജെയ്പെഗ് ഫോട്ടോ ആണ് സ്റ്റാൻഡേർഡായിട്ട് കരുതപ്പെടുന്നത്. അതുപോലെ പോസ്റ്റ് പ്രൊഡക്ഷൻ കാര്യമായി ചെയ്യുന്ന വർക്കുകൾ, വലിയ പ്രിൻ്റ് ആവശ്യം വർക്കുകൾക്കാണ് നമ്മൾ ജെയ്പെഗ് ഒഴിവാക്കി മറ്റ് ഫോർമാറ്റുകളിലേക്ക് പോകുന്നത്. അതർ ദാൻ ദാറ്റ് ജെയ്പെഗ് വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നു. ബിക്കോസ് സ്മോൾ ഫയൽ സൈസാണ്, ഒരു കംപ്രസ്ഡ് ഫോർമാറ്റ്, ഹെവിലി കംപ്രസ്ഡ് ആയിട്ടുള്ളൊരു ഫോർമാറ്റാണ്. അതുകൊണ്ട് തന്നെ അത് ഈസിലി നമുക്ക് ട്രാൻസ്ഫറബിളാണ്, സ്റ്റോറബിളാണ്. അത്തരം അഡ്വാൻറ്റേജ് തന്നെ ഉണ്ട്. നമുക്ക് പോസിറ്റീവ്സ് നെഗറ്റീവ്സ് ഒന്ന് വിശദമായിട്ട് നോക്കാം. സ്മോൾ സൈസ് ഫയൽ സൈസ് തന്നെയാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. അത് ഷൂട്ട് ചെയ്യുമ്പോഴായാലും നമുക്ക് ധാരാളം ഇമേജസ് നമ്മുടെ സ്റ്റോറേജ് ഡിവൈസിൽ ഷൂട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നു, മെമ്മറി കാർഡിലൊക്കെ ഷൂട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നു. ദെൻ സ്റ്റോറേജിനും അത് യൂസ്ഫുള്ളാണ്. നമ്മുടെ ഒരുപാട് ഹാർഡ് ഡ്രൈവ് സ്പേസ് നമുക്ക് നഷ്ടപ്പെടുന്നില്ല ജെയ്പെഗ് ഉപയോഗിച്ചിട്ട് ഷൂട്ട് ചെയ്യുമ്പോൾ. വളരെ ഫാസ്റ്ററായിട്ട് നമുക്ക് ഫയൽ ട്രാൻസ്ഫർ സാധിക്കുന്നു. കോപ്പി ചെയ്യാൻ, നമുക്ക് കാർഡുകളിൽ നിന്ന് മാറ്റാനും ഫയൽ ഇമെയിൽ വഴി സെൻഡ് ചെയ്യാനും ഒക്കെ വളരെ യൂസ്ഫുള്ളാണ് സ്മോളർ ഫയൽ സൈസ്. നെഗറ്റീവ് സൈഡെന്ന് പറഞ്ഞാൽ അതിൽ ലോസ് ഉണ്ടാകും എന്നുള്ളതാണ്. ക്വാളിറ്റി ലോസ് ഉണ്ടാകും, കാരണം ഇറ്റ് ഈസ് ഹെവിലി കംപ്രസ്ഡ്. കംപ്രഷൻ പല രീതിയിലുണ്ട്. ക്യാമറയിൽ നമുക്ക് മാനുവലായി സെറ്റ് ചെയ്ത് കൊടുക്കാനൊക്കെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്യാമറകളിൽ സാധിക്കും. ഫോർ എക്സാമ്പിൾ മിനിമം ഒരു 3 സ്റ്റാൻഡേർഡ്സിലെങ്കിലും കംപ്രഷൻ സെറ്റ് ചെയ്ത് കൊടുക്കാൻ അഡ്വാൻസ് ക്യാമറകളിൽ പറ്റും. ഹൈ ക്വാളിറ്റി, ഒരു മീഡിയം ക്വാളിറ്റി, ലോ ക്വാളിറ്റി എന്ന രീതിയിലേക്ക് ക്യാമറയിലെ കംപ്രഷൻ റേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് ഫയൽ സൈസ് കൂട്ടാനും കുറയ്ക്കാനും ജെയ്പെഗിന് തന്നെ പല രീതിയിലുള്ള കംപ്രഷൻ അവൈലബിളാണ്, ചെയ്യാൻ സാധിക്കും. എങ്കിലും അവിടെ ഒരു ലോസ് ഉണ്ടാകുന്നുണ്ട് ഫയലിലേക്ക്. ഇപ്പോൾ ക്യാമറയിൽ ഷൂട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വലിയ ലോസ് അതിൻ്റെ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ ഉള്ള സെറ്റിങ്സ് എല്ലാം അതിലേക്ക് എംബഡഡ് ആവുകയാണ്. പിന്നെ അതിൽ എഡിറ്റിംഗ് ചെയ്യുമ്പോൾ വലിയ രീതിയിൽ ലോസ് ഉണ്ടാകുന്നു. ഫോട്ടോ മാനിപ്പുലേഷന് അതിൽ അനുയോജ്യമായിട്ടുള്ള ഫോർമാറ്റ് ആണെന്ന് പറയാൻ പറ്റില്ല. തീർച്ചയായിട്ടും ജെയ്പെഗ് ചിത്രങ്ങൾ
എഡിറ്റ് ചെയ്യപ്പെടാറുണ്ട്. പക്ഷേ മറ്റ് ഫോർമാറ്റ് ലോസ്ലെസ് ഫോർമാറ്റുകൾ, അൺകംപ്രസ്ഡ് ആയിട്ടുള്ള ഫോർമാറ്റുകൾ അവൈലബിൾ ആണ് എഡിറ്റിങ്ങിനോ ലാർജ് പ്രിൻസിനോ ഒക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ. ഇനി ലോസ്ലെസ് ഫോർമാറ്റുകളിൽ പറയുമ്പോൾ ഏറ്റവും പോപ്പുലറായിട്ടുള്ള അല്ലെങ്കിൽ ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു ഫോർമാറ്റാണ് ടിഫ് എന്ന് പറയുന്നത്. പബ്ലിഷിംഗ് ഇൻഡസ്ട്രി പലപ്പോഴും ടിഫാണ് ആവശ്യപ്പെടുന്നത് പബ്ലിഷേഴ്സ്. ഫൈനൽ ഔട്ട്പുട്ട് ജെയ്പെക്കിലായിരിക്കും, പ്രിൻറ്റിങ്ങിന് പോകുന്ന ഫൈനൽ ഔട്ട്പുട്ട് ജെയ്പെക്കിലായിരിക്കും ഉണ്ടാകുമെങ്കിൽ പോലും ഇനീഷ്യലായിട്ട് സബ്മിഷൻ ടിഫിലാണ് പലപ്പോഴും കൊടുക്കുക. ഇറ്റ് ഇസ് എ ലോസ്ലെസ് ഫോർമാറ്റ്. അതുപോലെ ഡിസൈൻ വർക്കുകൾ ഒക്കെ ലോസ്ലെസ് ഫോർമാറ്റ്, സോറി ലോസൽ ഫോർമാറ്റ് ആയിട്ടുള്ള ടിഫിലാണ് സബ്മിറ്റ് ചെയ്യുക. അതിൽ അതുകൊണ്ട് തന്നെ ലോസ്ലെസ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഏറ്റവും വലിയൊരു നെഗറ്റീവ് അതാണ്, ഹെവി ഫയൽ സൈസാണ്. പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ലോസ്ലെസ് ഫോർമാറ്റ് ആയതുകൊണ്ട് കംപ്രഷൻ താരതമ്യേന കുറവായതുകൊണ്ട് നമുക്ക് മാനിപ്പുലേഷൻ, ഫോട്ടോ മാനിപ്പുലേഷന് വളരെ യൂസ്ഫുൾ ആണ്. അതുകൊണ്ടാണ് പബ്ലിഷിംഗ് ഇൻഡസ്ട്രി ടിഫ് ഫോർമാറ്റിൽ ഡിസൈൻസും ഫോട്ടോഗ്രാഫ്സും ഒക്കെ പലപ്പോഴും ആവശ്യപ്പെടുക. ക്വാളിറ്റി അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. കംപ്രഷൻ അഡ്ജസ്റ്റ് ചെയ്ത് ഫയൽ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ടിഫ് നൽകുന്നുണ്ട്. മറ്റൊരു പോസിറ്റീവ്, ടിഫിൻ്റെ പലപ്പോഴും ലെയേഴ്സ് ഫോട്ടോ ഡിസൈനിലൊക്കെ വരുന്ന ലെയേഴ്സ് ഉണ്ടാകും പല ലെയറിൽ. ഫോട്ടോഷോപ്പിലോ മറ്റ് ഡിസൈനിങ് സോഫ്റ്റ്വെയർസിലൊക്കെ, ഗ്രാഫിക് ഡിസൈൻ സോഫ്റ്റ്വെയർസിലൊക്കെ ചെയ്യുന്ന ലെയേഴ്സ് പ്രിസർവ് ചെയ്യാനുള്ള ഓപ്ഷൻ ടിഫിലുണ്ട് എന്നുള്ളത് മറ്റൊരു അഡ്വാൻറ്റേജ് ആണ്. അവിടെ പരാമർശിച്ചിട്ടില്ലെങ്കിൽ പോലും സൂചിപ്പിക്കുകയാണ്. നെഗറ്റീവ് ഓഫ് കോഴ്സ് ഹയർ ഫയൽ സൈസ് ആണ്. ഹയർ ഫയൽ സൈസ് മീൻസ് നമുക്ക് സ്റ്റോറേജ് സ്പേസ്, വാല്യുബിൾ ആയിട്ടുള്ള സ്റ്റോറേജ് സ്പേസ് നഷ്ടപ്പെടുന്നു, സ്റ്റോർ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് നേരിടുന്നു. ദെൻ അനദർ മേജർ ഡിസഡ്വാൻറ്റേജ്, ഇൻ്റർനെറ്റ് വഴി നമുക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ, ഇമെയിൽ വഴിയൊക്കെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട്. അപ്പോൾ അതിന് ധാരാളം ടൈം എടുക്കും. ധാരാളം ഇമേജസ് ടിഫിലുള്ള ഒരു ഇമേജസ്, 100 ഇമേജസ് അല്ലെങ്കിൽ 1000s of images നമുക്ക് സെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ട് പലപ്പോഴും നേരിടാറുണ്ട്. ജെയ്പെഗിൽ നമ്മൾ പറഞ്ഞപ്പോൾ അൺകംപ്രസ്ഡ് ആണെന്ന് പറഞ്ഞു. ഫോട്ടോ മാനിപ്പുലേഷനിൽ നമുക്ക് ക്വാളിറ്റി ലോസ് ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. അതുപോലെ ക്യാമറയിൽ നമ്മൾ ചിത്രീകരിക്കുമ്പോൾ ഉള്ള സെറ്റിങ്സ്, അതിൻ്റെ ഇമേജ് ഹ്യൂസ്, സാച്ചുറേഷൻ, അങ്ങനെ ധാരാളം കോൺട്രാസ്റ്റ്, എക്സ്പോഷർ സെറ്റിങ്സ്, വൈറ്റ് ബാലൻസ് പ്രധാനമായിട്ട്, ഇത്തരം സെറ്റിങ്സൊക്കെ ജെയ്പെഗ് പോലുള്ള ഫോർമാറ്റിൽ എംബഡഡ് ആയിട്ടാണ് വരിക. എന്നാൽ റോ എന്ന് പറയുന്ന ഒരു അഡ്വാൻസ് ക്യാമറകളിൽ, അതുപോലെങ്കിൽ ഒരു പ്രീമിയം കോമ്പാക്ട് ക്യാമറസിൽ, മിററർലെസ് DSLR ക്യാമറകളിലൊക്കെ ലഭ്യമായിട്ടുള്ളൊരു ഫോർമാറ്റാണ് റോ എന്ന ഫോർമാറ്റ്. ദിസ് ആക്ച്വലി നോട്ട് എ ഫോർമാറ്റ്. ഇലക്ട്രോണിക് ഡേറ്റയെ റോ ആയിട്ട് പ്രിസർവ് ചെയ്യുകയാണ്. അതാണ് ആക്ച്വലി റോ എന്നുള്ള, റോ എന്നുള്ള ഇംഗ്ലീഷ് വാക്കിൻ്റെ അർത്ഥം തന്നെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ആ ഇലക്ട്രോണിക് ഡേറ്റ ഒരു പർട്ടിക്കുലർ ഫോർമാറ്റിലേക്ക് കംപ്രസ് ചെയ്യുന്നതിന് പകരം ആ ഇലക്ട്രോണിക് ഡേറ്റ അതേപോലെ തന്നെ പൂർണ്ണമായിട്ട് ഒരു ലോസും ഇല്ലാത്ത രീതിയിൽ കൊണ്ടുവന്നു. ഡിജിറ്റലായിട്ട് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ചെയ്യുന്ന ചില സെറ്റിങ്സ് ഉണ്ട്. ഷൂട്ട് ചെയ്യുമ്പോൾ അപ്പർച്ചർ, ഷട്ടർ സ്പീഡ്, എക്സ്പോഷർ കോമ്പൻസ്, സോറി ISO തുടങ്ങിയ എക്സ്പോഷർ ട്രയാങ്കിളിൽ വരുന്ന ഘടകങ്ങൾ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അതർ ദാൻ ദാറ്റ് വൈറ്റ് ബാലൻസ്, എക്സ്പോഷർ കോൺട്രാസ്റ്റ്, അതുപോലെ സാച്ചുറേഷൻ, ഷാർപ്നെസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ക്യാമറ അതിൻ്റെ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് സെറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പം ജെയ്പെഗ് പോലുള്ള ഫോർമാറ്റിൽ ക്യാമറയിൽ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്ന ഇത്തരം കാര്യങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് എംബഡഡ് ആയിട്ട് വരുന്നു. പിന്നെ അത് ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നില്ല. റോയിൽ വളരെ പ്രൊഫഷണൽസ് ആയിട്ടുള്ള ആൾക്കാർ, അഡ്വർടൈസിങ് ഇൻഡസ്ട്രിയിൽ, ഫാഷൻ ഇൻഡസ്ട്രിയിലൊക്കെ ഷൂട്ട് ചെയ്യുന്നവരും ഫൈൻ ആർട്ട് ഫോട്ടോഗ്രാഫി പ്രാക്ടീസ് ചെയ്യുന്നവരൊക്കെ റോ ഫോർമാറ്റിൽ ഷൂട്ട് ചെയ്യും. അതിൻ്റെ അഡ്വാൻറ്റേജ് ഇവർക്ക് പിന്നീട് ഇത്തരം ഘടകങ്ങൾ മാനിപ്പുലേറ്റ് ചെയ്യാൻ സാധിക്കും. വൈറ്റ് ബാലൻസ് അഡ്ജസ്റ്റ് ചെയ്യാനും കോൺട്രാസ്റ്റും സാച്ചുറേഷനും ഷാർപ്നെസ്സും ഒക്കെ വേരി ചെയ്യാനൊക്കെയുള്ള പൊട്ടൻഷ്യൽ റോ ഫയൽസിലുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ ഒട്ടും ക്വാളിറ്റി ലോസ് വരുന്നില്ല എന്നുള്ളതാണ് റോയുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. പോസിറ്റീവ്സ്, നമ്മൾ ഏറ്റവും ഹയസ്റ്റ് ക്വാളിറ്റിയിൽ നമുക്ക് ഫോട്ടോ ക്യാപ്ചർ ചെയ്യാൻ സാധിക്കുന്നു. അത് ക്യാമറയുടെ ഫുള്ളസ്റ്റ് പൊട്ടൻഷ്യൽ നമുക്ക് കാണാൻ സാധിക്കുന്ന റോ ഫയൽസിലാണ്. എക്സ്റ്റെൻസീവായിട്ട് നമുക്ക് പോസ്റ്റ് പ്രോസസ്സിങ് ചെയ്യാം, എഡിറ്റ് ചെയ്യാം, മാനിപ്പുലേറ്റ് ചെയ്യാം. അതാണ്, അങ്ങനെ ചെയ്യുമ്പോൾ കാര്യമായ ലോസ് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് റോ ഫോർമാറ്റിൻ്റെ മറ്റൊരു അഡ്വാൻറ്റേജ്. നെഗറ്റീവ്സ്, എഗെയിൻ നമുക്ക് ഓരോ ഫോട്ടോയും ഇത്തരത്തിൽ എഡിറ്റ് ചെയ്ത് ഇപ്പോൾ നമുക്ക് പ്രിൻറ്റിങ്ങിനോ അല്ലെങ്കിൽ പബ്ലിഷിങ്ങിനോ ഒക്കെ ഇത്തരം ഫോർമാറ്റുകൾ ഉപയോഗിക്കണമെങ്കിൽ, ഡിസൈനിങ്ങിനൊക്കെ ഉപയോഗിക്കണമെങ്കിൽ, അല്ലെങ്കിൽ എന്ത് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷന് ഈ റോ ഫോർമാറ്റ് ഉപയോഗിക്കണമെങ്കിലും, ഇൻ്റർനെറ്റിൽ അപ്ലോഡ് ചെയ്യാനായാലും, ഈ ഫോർമാറ്റ് ആദ്യം നമ്മൾ പ്രോസസ്സ് ചെയ്യേണ്ടതുണ്ട്.
പ്രോസസ്സ് ചെയ്ത് എഡിറ്റ് ചെയ്ത് ഏതെങ്കിലും ഒരു യൂസബിൾ ആയിട്ടുള്ള ജെയ്പെഗോ അല്ലെങ്കിൽ ജിഫോ മറ്റേതെങ്കിലും ഒരു ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടതായിട്ട് നമുക്കുണ്ട്. അപ്പോൾ എക്സ്റ്റെൻസീവായിട്ട് നമ്മൾ ഇത് പ്രോസസ്സിങ് അപ്പോൾ ധാരാളം ഇമേജസ് ഹൺഡ്രഡ്സ് ആൻഡ് തൗസൻഡ്സ് ഓഫ് ഇമേജസ് ഷൂട്ട് ചെയ്തൊരു ഫോട്ടോഗ്രാഫറെ സംബന്ധിച്ചിടത്തോളം ഓരോ ഇമേജും മാനുവലായിട്ട് ഈ രീതിയിൽ എഡിറ്റ് ചെയ്യുക എന്നുള്ളത് ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള പ്രോസസ്സാണ്. ദെൻ ഫയൽ സൈസ് ഇസ് എ ബിഗ് ഇഷ്യൂ. ഇപ്പോൾ 24 MP ഉള്ളൊരു ക്യാമറയിൽ ചിത്രീകരിക്കുന്ന ഒരു റോ ഫോട്ടോ മേ ബി ഒരു 20-30 MP വരെ സൈസ് പോകാൻ സാധ്യതയുണ്ട്. അതേസമയം അതേ ക്യാമറയിൽ ചിത്രീകരിക്കുന്ന ജെയ്പെഗിൻ്റെ ഹയസ്റ്റ് ക്വാളിറ്റി പിക്ചർ പോലും ഒരു അറൗണ്ട് 10 MP നിൽക്കും. ദാറ്റ് ഈസ് എ ബിഗ് പ്രോബ്ലം അല്ലേ. അതൊരു ഇത് ഓരോ ക്യാമറ മോഡൽസിലും ഡിഫറൻ്റ് ആയിരിക്കും. എങ്കിലും ഞാൻ പറയുകയാണ് ആസ് എ കമ്പാരിസൺ, ഹയസ്റ്റ് ക്വാളിറ്റി ജെയ്പെഗിലുള്ളതിനേക്കാൾ 2-3 ഇരട്ടി ഫയൽ സൈസ് റോ ഫയലിലുണ്ടാകും. അത് നമുക്ക് അതുകൊണ്ട് തന്നെ സ്റ്റോറേജിനും ട്രാൻസ്ഫറിനുമൊക്കെ അത്രയും കൂടുതൽ സമയമെടുക്കും. ഷൂട്ട് ചെയ്യുമ്പോഴും വളരെ കുറച്ച് ഇമേജസ് റോ ഫോർമാറ്റിൽ നമ്മുടെ ഒരു അവൈലബിൾ ആയിട്ടുള്ള ഒരു കാർഡിൽ മെമ്മറി കാർഡിൽ ഷൂട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അത്തരത്തിലുള്ള ഡിസഡ്വാൻറ്റേജ് റോയ്ക്കുണ്ട്. നെക്സ്റ്റ് ഫോർമാറ്റ് പോപ്പുലറായിട്ടുള്ള ഫോർമാറ്റാണ് നെറ്റിസൻസിനൊക്കെ പരിചിതമായിട്ടുള്ള ഫോർമാറ്റാണ് PNG, പോർട്ടബിൾ നെറ്റ്വർക്ക് ഗ്രാഫിക്സ് എന്നാണ് എൻ്റെ ഫുൾ ഫോം. ഇത് ജിഫ് എന്ന് പറയുന്നൊരു ഫോർമാറ്റായിരുന്നു ഏറ്റവും വൈഡ്ലി നമ്മൾ ഇൻ്റർനെറ്റിൽ പ്രത്യേകിച്ച് വെബ്സൈറ്റ് ഡിസൈനിങ്ങിനൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ ഒരു ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ടാണ് PNG ഫോർമാറ്റ് വരുന്നത്. ഇൻ്റർനെറ്റിലെ യൂസേജിന് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ലോസ്ലെസ് ആയിട്ടുള്ളൊരു ലോസ്ലെസ് ഫോർമാറ്റാണ്. അല്ല, കംപ്രഷനിൽ ലോസ് വരുന്നില്ല. പക്ഷേ ക്വാളിറ്റി ഉള്ളതുകൊണ്ട് തന്നെ ഫയൽ സൈസ് കൂടുന്നില്ല. അതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ്. മറ്റ് ടിഫ് പോലുള്ള ഫോർമാറ്റുകളിൽ ലോസ്ലെസ് കംപ്രഷനാണ് അവിടെ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ഫയൽ സൈസ് കൂടുതലാണ്. എന്നാൽ PNG ലോസ്ലെസ് രീതിയിലാണ്, ലോസ്ലെസ് ഫോർമാറ്റിലാണ് കംപ്രസ് ചെയ്യുന്നത്. എന്നാൽ ഫയൽ സൈസ് വളരെ ചെറുതാണ്. അതുകൊണ്ട് തന്നെ ഇൻ്റർനെറ്റിൽ യൂസ് ചെയ്യാൻ, നമുക്കൊരു വെബ്സൈറ്റിൽ ചിത്രങ്ങൾ കൊടുക്കാൻ PNG അല്ലെങ്കിൽ ജിഫ് ഫയൽസാണ് ഉപയോഗിക്കുന്നത്. കാരണം ഒക്കെ ഫാസ്റ്റർ ലോഡിംഗ്, ആ വെബ് പേജ് ഫാസ്റ്റായിട്ട് ലോഡ് ചെയ്യാൻ സാധിക്കുന്നു, ഈസിലി ട്രാൻസ്ഫറബിൾ ആണ്. PNG മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ പാർഷ്യലി അല്ലെങ്കിൽ ടോട്ടലി ട്രാൻസ്പെറൻ്റ് ആകാനായിട്ട് PNG ഫയൽസിന് സാധിക്കുന്നു. നമുക്ക് ലോഗോസ് ഒക്കെ അല്ലെങ്കിൽ മറ്റു ഓവർലേ ആയിട്ടൊക്കെ ചിത്രങ്ങൾ ഡിസൈൻ ചെയ്യുമ്പോഴൊക്കെ ഒരു ചിത്രത്തിന് ഓവർലേ ആയിട്ട് മറ്റൊരു ചിത്രം കൊടുക്കണമെന്നുണ്ടെങ്കിൽ, സെമി ട്രാൻസ്പെറൻ്റ് ആയിട്ടൊരു ചിത്രം കൊടുക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ലോഗോ മാത്രം അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വരാതെ ലോഗോയിലെ ഘടകങ്ങൾ മാത്രം ഉൾപ്പെടുത്തി വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് PNG ഫയലുകൾ ഉപയോഗിക്കാം. അപ്പം ട്രാൻസ്പെറൻ്റ് അല്ലെങ്കിൽ സെമി ട്രാൻസ്പെറൻ്റ് ആയി ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു അത്തരം ചിത്രങ്ങൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് PNG ഫോർമാറ്റിൽ സാധിക്കും. അത് വളരെ ഒരു വലിയ അഡ്വാൻറ്റേജാണ്. PNG ഫോർമാറ്റിൻ്റെ പോസിറ്റീവ്സ് ഞാൻ പറഞ്ഞ കാര്യം കൂടാതെ ലോസ്ലെസ് കംപ്രഷനാണ് പറഞ്ഞ കാര്യങ്ങളൊന്നുകൂടെ പറയാം. ലോസ്ലെസ് കംപ്രഷനാണ്, പക്ഷേ നമുക്ക് എഡിറ്റ് ചെയ്യുമ്പോൾ അതിന് നഷ്ടമുണ്ടാകുന്നില്ല. അതുപോലെ പക്ഷേ അതിനകത്ത് അഡ്വാൻറ്റേജ് സൈസ് ഒട്ടും കൂടുതലല്ല, ചെറിയ സൈസാണ്. പിന്നെ ട്രാൻസ്പെറൻസി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നു. സെമി ആയ അല്ലെങ്കിൽ ഫുള്ളി ട്രാൻസ്പെറൻ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നതുകൊണ്ട് ഗ്രാഫിക്സ് ആയിട്ട്, അതായത് ഓവർലേസ് ലോഗോ ആയിട്ടൊക്കെ ഇത്തരം ഇമേജസ് ഉപയോഗിക്കാറുണ്ട്. ക്വാളിറ്റിയുടെ കാര്യത്തിലാണ് ഒരു പ്രോബ്ലം വരുന്നത്. അത് ഇൻ്റർനെറ്റ് വഴി വെബ് പേജിലൊക്കെ ഉപയോഗിക്കാൻ ദിസ് ക്വാളിറ്റി ഈസ് ഫൈൻ. പക്ഷേ പ്രിൻറ്റിങ്ങിന് ഇത് PNG ഫോർമാറ്റ് ഉള്ള ചിത്രങ്ങൾ അത്രയും ക്വാളിറ്റി നൽകാറില്ല. ഇത് പ്രൈമർലി വെബ് പേജിൽ ഉപയോഗിക്കാൻ അല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ ഗാഡ്ജറ്റിൽ നമുക്ക് വ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഫോർമാറ്റാണ്. ഇൻ്റർനെറ്റിലൊക്കെ നമുക്ക് ഷെയർ ചെയ്യാനോ അല്ലെങ്കിൽ വെബ് പേജിലൊക്കെ ഉപയോഗിക്കാനുള്ള ഫോർമാറ്റാണ്. പ്രിൻറ്റിങ്ങിന് നല്ല ക്വാളിറ്റി ഈ ഒരു ഫോർമാറ്റ് നൽകാറില്ല. സിമിലറായിട്ടുള്ള ഫോർമാറ്റാണ് PNG ഒരു ആദ്യകാല രൂപം എന്ന് വേണമെങ്കിൽ ജിഫിനെ വിളിക്കാം. ഗ്രാഫിക്സ് ഇൻ്റർചേഞ്ച് ഫോർമാറ്റ് എന്നാണ് ഫുൾ ഫോം. ഇൻ്റർനെറ്റിലെ ഉപയോഗത്തിനാണ് അനുയോജ്യം. അഗെയിൻ ലോസ്ലെസ് കംപ്രഷനാണ്, സ്മോളർ സൈസാണ്. ജിഫിൻ്റെ മറ്റൊരു അഡ്വാൻറ്റേജ്, ജിഫ് ഇപ്പോഴും ഉപയോഗിക്കുന്നു എന്നുള്ളതിൻ്റെ ഉപയോഗിക്കുന്നത് തന്നെ ജിഫിന് ആനിമേഷൻ എബിലിറ്റി ഉണ്ടെന്നുള്ള, ഈ ആനിമേറ്റഡ് ഇമേജസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ജിഫിന് സാധിക്കും. ആനിമേറ്റഡ് മീൻസ് വളരെ ചെറിയ ഡ്യൂറേഷനുള്ള ആനിമേഷൻസ്
ഉൾക്കൊള്ളിക്കാനായിട്ട് ജിഫ് ഇമേജുകൾക്ക് സാധിക്കും. ജിഫ് ആനിമേഷൻസൊക്കെ വളരെ പോപ്പുലറാണ്. ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സിന് അത് തീർച്ചയായിട്ടും പരിചയമുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ജിഫിൻ്റെ പോസിറ്റീവ്സ്: സ്മോൾ ഫയൽ സൈസ്, അതുപോലെ ഇറ്റ് ക്യാൻ കണ്ടെയ്ൻ ആനിമേഷൻ, അതുകൊണ്ട് തന്നെ ഇത് വെബിൽ രണ്ടും വളരെ യൂസ്ഫുള്ളാണ്. വെബ് ആനിമേഷൻസ്, വെബ് പേജ് ആനിമേഷൻസിന് വീഡിയോസൊക്കെ ഉപയോഗിക്കുന്നതിനേക്കാൾ വെബ് പേജുകളിൽ ആനിമേഷൻ കൊടുക്കാനായിട്ട് ജിഫ് ഇമേജസ് ഉപയോഗിക്കാം. വളരെ സ്മോളർ സൈസിലുള്ള ജിഫ് ഇമേജസ് ഉപയോഗിക്കാൻ സാധിക്കുന്നു. അതുപോലെ വെബ് പേജ് ഫാസ്റ്റർ ലോഡാകാനും ഇമേജസ് ജിഫ് ഫോർമാറ്റിൽ കൊടുക്കുന്നത് യൂസ്ഫുള്ളാണ്. നെഗറ്റീവ്സ്: ലിമിറ്റഡ് കളേഴ്സാണ് അതിൻ്റെ ഒരു, അതുതന്നെ ഫോട്ടോഗ്രാഫ്സിന് അത്രയും നല്ലൊരു ഫോർമാറ്റല്ല. ജെപിഇജി ഫോർമാറ്റ് പോലെ ഫോട്ടോഗ്രാഫ്സിന് അത്ര നല്ലൊരു, അതിൻ്റെ കളർ റേഞ്ച് ലിമിറ്റഡ് ആണ്. അതുകൊണ്ട് ജിഫ് ഇസ് നോട്ട് ഗുഡ് ഫോർ ഫോട്ടോഗ്രാഫ്സ് ഇൻ കമ്പയർ ടു ജെപിഇജി പോലുള്ള ഫോർമാറ്റ് കമ്പയർ ചെയ്യുമ്പോൾ. അതുപോലെ ജിഫിന് പാർഷ്യൽ ട്രാൻസ്പെറൻസി ഇല്ല. പി എൻ ജി ഫോർമാറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പി എൻ ജിയിൽ സെമി അല്ലെങ്കിൽ പാർഷ്യൽ അല്ലെങ്കിൽ ഫുള്ളി ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഇമേജസ് കൊടുക്കാൻ സാധിക്കുമ്പോൾ ട്രാൻസ്പെറൻസി ഒരു പരിധിവരെ ജിഫിൽ സാധിക്കുമെങ്കിലും ഈ സെമി ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ചിത്രങ്ങൾ എലമെൻറ്റ്സ് കൊടുക്കാനായിട്ട് ജിഫ് ഫോർമാറ്റിൽ സാധിക്കില്ല. അടുത്തത് മറ്റ് ഫോർമാറ്റുകളിലേക്ക് വരാം. പി എസ് ഡി ഫോർമാറ്റുണ്ട്. ഫോട്ടോഷോപ്പിൽ നമ്മൾ എഡിറ്റ് ചെയ്യാൻ, എഡിറ്റ് ചെയ്യുന്ന വർക്കുകളെ അതുപോലെ തന്നെ സേവ് ചെയ്ത് പിന്നീട് നമുക്ക് വീണ്ടും ഉപയോഗിക്കാൻ സാധിക്കാൻ എന്ന് വേണ്ടിയിട്ടാണ്. ഫോട്ടോഷോപ്പിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ നേറ്റീവ് ഫോർമാറ്റാണ് പി എസ് ഡി എന്നുള്ളത്, ഫോട്ടോഷോപ്പ് ഡോക്യുമെൻ്റ് എന്നുള്ള പി എസ് ഡി ഫോർമാറ്റ്. ഫോട്ടോഷോപ്പിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന ഫയൽസ്, നമുക്ക് അതിൻ്റെ ലേയേഴ്സൊക്കെ ഉണ്ടെങ്കിൽ ആ ലേയേഴ്സ് അതുപോലെ പ്രിസർവ് ചെയ്തുകൊണ്ട് നമ്മളെവിടെ വർക്ക് സ്റ്റോപ്പ് ചെയ്തോ അത് പിന്നീട് കണ്ടിന്യൂ ചെയ്യാനായിട്ട് നമുക്ക് ഈ പി എസ് ഡി ഫോർമാറ്റ് യൂസ്ഫുള്ളാണ്. അതുപോലെ മൈക്രോസോഫ്റ്റിൻ്റെ ക്രിയേഷനാണ് ബി എം പി എന്ന് പറഞ്ഞ ബിറ്റ് മാപ്പ് ഇമേജ് ഫയൽ എന്ന് പറഞ്ഞ് മൈക്രോസോഫ്റ്റിൻ്റെ ക്രിയേഷനാണ്. ബട്ട് അതത്ര പോപ്പുലറായി വന്നില്ല, കാരണം മാക്ക് പോലുള്ള മറ്റ് സിസ്റ്റംസിൽ അത് സപ്പോർട്ട് ചെയ്യുന്നില്ല. ലിനക്സിലൊക്കെ, ലിനക്സിൽ ചില സോഫ്റ്റ്വെയർസിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, മാക്കിൽ തീരെയും സപ്പോർട്ട് ചെയ്യാത്തത് കൊണ്ട് തന്നെ അതത്ര പോപ്പുലറായിട്ടുള്ളൊരു ഫോർമാറ്റായിട്ട് പിന്നീട് വന്നില്ല. ഡി എൻ ജി എന്നുള്ളത് ഡിജിറ്റൽ നെഗറ്റീവ് എന്നുള്ളതിൻ്റെ ഷോർട്ട് ഫോമാണ്. ഡി എൻ ജി ഫോർമാറ്റ് ആക്ച്വലി റോ ഫോർമാറ്റിൻ്റെ തന്നെ ഒരു സ്റ്റാൻഡർഡൈസേഷനാണ്. പല ക്യാമറ മാനുഫാക്ചേഴ്സും റോ പല രീതിയിലാണ് എൻകോഡ് ചെയ്യുന്നത് റോ ഫയൽസ്. അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ കുറച്ച് കാലത്തിന് ശേഷം, ഒരു പക്ഷേ വർഷങ്ങൾക്ക് ശേഷം, ആ റോ ഫയൽസ് ആക്സസ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അന്നത്തെ കാലത്തെ സിസ്റ്റംസിലോ അന്നത്തെ കാലത്തെ സ്റ്റാൻഡേർഡ്സിൽ അത് ആക്സസ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. പല ക്യാമറ മാനുഫാക്ചേഴ്സും പല രീതിയിൽ റോ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനൊരു പ്രോബ്ലം ഉണ്ടാകും എന്ന് മനസ്സിലാക്കിയിട്ട് അഡോബിയുടെ എൻജിനീയേഴ്സ് ഡെവലപ്പ് ചെയ്തൊരു ഫോർമാറ്റാണ് ഡി എൻ ജി എന്നുള്ളത്. അപ്പോൾ എല്ലാ ക്യാമറ മാനുഫാക്ചേഴ്സിനും സ്റ്റാൻഡേർഡൈസേഷൻ, റോ ഫോർമാറ്റിൻ്റെ സ്റ്റാൻഡേർഡൈസേഷൻ കൊണ്ടുവരാൻ കൊണ്ടുവന്ന ഫോർമാറ്റാണ് ഡി എൻ ജി. പക്ഷേ ഇപ്പോഴും പല ക്യാമറ മാനുഫാക്ചേഴ്സും പല രീതിയിലുള്ള റോ ഫയൽസാണ് റെൻഡർ ചെയ്ത് വരുന്നത്. ചിലതൊക്കെ ഇപ്പോൾ നിലവിൽ ഫോട്ടോഷോപ്പ് പോലെയുള്ള അഡ്വാൻസ്ഡ് പ്രോഗ്രാംസൊക്കെ ഈ പല മാനുഫാക്ചേഴ്സിൻ്റെയും പല രീതിയിലുള്ള റോ ഫോർമാറ്റുകൾ ആക്സസ് ചെയ്യാനായിട്ട് അവർ അവരുടെ സോഫ്റ്റ്വെയർസ് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇതിനൊരു സ്റ്റാൻഡേർഡൈസേഷൻ കൊണ്ടുവരാനായിട്ടാണ് ഡിജിറ്റൽ നെഗറ്റീവ് എന്നറിയപ്പെടുന്ന ഡി എൻ ജി ഫോർമാറ്റ് കൊണ്ടുവന്നത്. ആക്ച്വലി റോ എന്ന് പറയുന്നത് ശരിക്കും വാസ്തവത്തിൽ ഫിലിമിൻ്റെ നെഗറ്റീവിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ഒരു ഡിജിറ്റൽ ഫയലാണെന്ന് നമുക്ക് വിളിക്കാം. കാരണം അതിന് പിന്നെ നമുക്ക് പ്രോസസ്സ് ചെയ്ത് എങ്ങനെയാണോ ഒരു ഫിലിമിൽ നിന്ന് ഫോട്ടോ പ്രിൻ്റ് ചെയ്യാനായിട്ട് പണ്ട് കാലത്ത് എഫർട്ട് എടുത്തിരുന്നത്, അതേപോലെ തന്നെ ഓരോ റോ ഫോട്ടോയും മാനുവലായിട്ട് പ്രോസസ്സ് ചെയ്തിട്ട് വേണം ഫൈനൽ പ്രിൻ്റിലേക്ക് പലപ്പോഴും പോകാനായിട്ട്, അല്ലെങ്കിൽ ഫൈനൽ ഇമേജിലേക്ക്, ഫൈനൽ ഡിജിറ്റൽ ഫോമിലേക്ക് പോകുന്നത്. അങ്ങനെയാണ് ഡിജിറ്റൽ നെഗറ്റീവ് എന്നുള്ള പേര് ആ ഫോർമാറ്റിന് വരുന്നത് തന്നെ. ഓക്കെ, ഇത്രയുമാണ് പ്രധാനപ്പെട്ട ഫോർമാറ്റുകൾ. ക്ലാസ്സുകൾക്ക് അറ്റൻഡൻസ് മാർക്ക് ചെയ്യുക. താങ്ക് യു.